ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിച്ചൺ ടിപ്സുമായിട്ടാണ്. വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമാകുന്നൊരു ടിപ്സാണ്. ഉറപ്പായിട്ടും ഇത് കാണുന്ന വീട്ടമ്മമാർ ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ വീഡിയോ കാണും മുമ്പ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടത് ഇതുപോലുള്ളൊരു ചില്ല് ബോട്ടിലും പിന്നെ വേണ്ടത് ഒരു ഇതുപോലൊരു ബക്കറ്റിൻ്റെ അടപ്പുമാണ്. അപ്പോൾ ചില്ല് ബോട്ടിലില്ലാത്തൊരു വിഷമിക്കട്ട, പ്ലാസ്റ്റിക് ബോട്ടിലായാലും മതി. ചില്ല് ബോട്ടിലാകുമ്പോൾ കുറച്ച് വെയിറ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് ചില്ല് ബോട്ടിൽ തന്നെ എടുത്തത്. ഇനി നമുക്ക് ചില്ല് ബോട്ടിലിൻ്റെ വായ്ഭാഗം അളവ് നോക്കിയിട്ട് നമുക്ക് ബക്കറ്റിൻ്റെ സെൻറ്ററിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ വായ്ഭാഗത്തിൻ്റെ അതേ സൈസിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഇരുമ്പിൻ്റെ കത്തിയോ എന്തെങ്കിലും വെച്ചാണ് ഒന്ന് ചൂടാക്കി നമുക്കൊന്ന് ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം. അപ്പോൾ ഞാനൊന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് സൂക്ഷിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കുപ്പിയുടെ വായ്ഭാഗത്തിൻ്റെ അളവിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. പിന്നെ കുപ്പിയിൽ നമ്മൾ ബോട്ടിൽ ആർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാവുന്നവരാണെങ്കിൽ ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്ത് നമ്മുടെ അടപ്പിലൊക്കെ ഒന്ന് പെയിൻറ്റൊക്കെ ചെയ്താൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ റൗണ്ട് ഷേപ്പിലൊന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കുപ്പിയിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് സൈസിൽ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി കുപ്പിയുടെ ആ ബക്കറ്റിൻ്റെ ചുറ്റും നമുക്ക് ഈ കത്തി ഒന്ന് ചൂടാക്കി ഒരു നീളത്തിന് കുറച്ച് നീളത്തിനൊരു ഹോൾ ഇട്ട് കൊടുക്കണം. കുറേശ്ശെ അപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഞാൻ പറയുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ ഒരു നീളത്തിന് നമുക്ക് ഇതിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു സ്പേസ് വിട്ടുവിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കുപ്പിയിലേക്ക് ഈ അടപ്പൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുന്നവർ ബോട്ടിൽ എന്തെങ്കിലും ഒക്കെ ഫില്ല് ചെയ്യണം, അല്ലെങ്കിൽ ബോട്ടിൽ മറിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മുടെ വീട്ടിലെ സ്പൂണുകൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ തന്നെ താഴേക്ക് കുറേ കൂടി ഹോൾസിൽ ഇട്ട് കൊടുത്താൽ കുറേ കൂടി നമുക്ക് സ്പൂണുകളും കാര്യങ്ങളും അതിലേക്ക് ഇടാനായിട്ട് പറ്റും. അപ്പോൾ നല്ല ഒരു ഐഡിയയാണ് സ്പൂണുകളൊക്കെ ഇടാനും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാനും ഒക്കെ നല്ല ഒരു ഐഡിയയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ ഇതുപോലെ ഇത് നമുക്ക് കറക്കി കറക്കി എടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ നല്ല ബോട്ടിൽ ആർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്തൊക്കെ വയ്ക്കാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം. നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോയാണ്.